അദാനി രാഹുൽ ഗാന്ധി അയോഗ്യതാ വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിഷേധം. പ്രതിപക്ഷം ലോക്സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. അയോഗ്യതാ വിജ്ഞാപനം സ്പീക്കറുടെ ചെയറിലേക്ക് കീറിയെറിഞ്ഞു. രാജ്യസഭയിൽ പ്രതിപക്ഷാംഗങ്ങൾ മോദി അദാനി ഭായി മുദ്രാവാക്യം മുഴക്കി. ബഹളത്തെ തുടർന്ന് ഇരു സഭകളും 2 മണിവരെ നിർത്തിവെച്ചു. പാർലമെന്റിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ നിന്ന് വിജയ് ചൗക്കിലേക്ക് എം പിമാർ മാർച്ച് നടത്തി. Question number 381. This is not appropriate. The House stands adjourned to meet again at 2 p.m. ഇന്ന് ആർ രാധാകൃഷ്ണൻ ചേരുന്നു. രാധാകൃഷ്ണൻ, ഇന്നലത്തെ സംഭവങ്ങളുടെ തന്നെ ആവർത്തനം, എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും ഇന്നലത്തെ സംഭവങ്ങളുടെ തനിയാവർത്തനം തന്നെയാണ് ഇന്ന് സഭയിൽ കാണാനായിട്ട് സാധിച്ചത്. രാവിലെ പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ തീരുമാനിച്ചത് ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ അയോഗ്യത, ഒപ്പം അദാനി വിഷയത്തിൽ JPC അന്വേഷണം വേണം എന്ന ആവശ്യം, ഇവ ഉന്നയിച്ചുകൊണ്ടാണ് 2 സഭകളിലും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നത്. സഭകൾ ചേരുന്ന ഘട്ടത്തിൽ ഈ അടിയന്തര പ്രമേയത്തിനുള്ള അവതരണാനുമതി നൽകിയോ ഇല്ലയോ എന്ന് വ്യക്തമാക്കുന്നതിന് മുമ്പ് തന്നെ പ്രതിഷേധം ആരംഭിച്ചു. ലോക്സഭയിലാണ് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടായത്. നടുത്തളത്തിലേക്ക് ഇറങ്ങിയ പ്രതിപക്ഷാംഗങ്ങൾ ഈ വിജ്ഞാപനം, രാഹുൽ ഗാന്ധി അയോഗ്യനാക്കിക്കൊണ്ടുള്ള വിജ്ഞാപനവും ഒപ്പം മറ്റ് പേപ്പറുകൾ ഉൾപ്പെടെയുള്ളവയും ചീന്തി അധ്യക്ഷപീഠത്തിലേക്ക് എറിയുന്ന കാഴ്ചയാണ് കണ്ടത്. തുടർന്ന് സഭാ നടപടികൾ 2 മണിവരെ നിർത്തിവെക്കുന്ന ഒരു തീരുമാനം അധ്യക്ഷൻ ചെയറിന്റെ ഭാഗത്ത് നിന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. രാജ്യസഭയിൽ ഈ സഭാ നടപടികളെ തന്ത്രപരമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ചെയർമാന്റെ ശ്രമവും പരാജയപ്പെടുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. വനിതാ ബോക്സിംഗ് താരങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പരാമർശമാണ് ആദ്യം സഭയിൽ ഉണ്ടായത്. അതിനെ ഹർഷാരവത്തോടുകൂടി തന്നെ ട്രഷറി ബെഞ്ചും ഒപ്പം പ്രതിപക്ഷ ബെഞ്ചും സ്വാഗതം ചെയ്തു. പക്ഷേ പിന്നീട് കാര്യങ്ങൾ മുറയ്ക്ക് പോയില്ല. സഭാ നടപടികൾ ഓർഡറാക്കാനായി അധ്യക്ഷൻ ചെയർമാൻ നടത്തിയ ഇടപെടലുകൾ ഒന്നും ഫലം കാണാത്ത സാഹചര്യമാണ് പിന്നീട് ഉണ്ടായത്. മോദി അദാനി ഭായി ഭായി മുദ്രാവാക്യം വിളികളായിരുന്നു രാജ്യസഭയിൽ ഉയർന്നത്. തുടർന്ന് സഭാ നടപടികൾ പ്രക്ഷുബ്ധമായതോടുകൂടി 2 മണിവരെ സഭാ നടപടികൾ നിർത്തിവെക്കുകയായിരുന്നു. വേണു, ശരി, പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ പ്രതിഷേധം, ഇരുസഭകളും നിർത്തിവെച്ചിരിക്കുന്നു. ആർ രാധാകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്.